പുണ്യ റമദാൻ ഇന്ന് രണ്ടാം ദിനത്തിലേക്ക്. കാരുണ്യത്തിന്റെ മഹത്വം ഓർപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകി. വരും ദിനങ്ങൾ സഹനത്തിന്റെ പാതയിലൂടെ ഭക്ഷണവും കുടിനീരും ഉപേക്ഷിച്ച് സർവശക്തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിന്റെ രണ്ടാം ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഒന്നാം ദിനം ഭക്തിപൂർണമായി ആദരിക്കുകയും ആചരിക്കുകയും ചെയ്തു. രണ്ടാം നോമ്പിലേക്ക് വരുമ്പോൾ ഈ നോമ്പിനെ ഒന്ന് മൂന്നായി ഭാഗിച്ചതായി ഹദീസുകളിൽ കാണാൻ കഴിയും. ഒന്ന് റഹ്മത്തിൻ്റെ പത്ത്, രണ്ട് മാഗ്ഫിറത്തിൻ്റെ പത്ത്, മൂന്ന് ഇത്തഖുമിനാർ നരകമോചനത്തിൻ്റെ പത്ത്. ആദ്യ പത്തിലെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക്, വിശ്വാസികൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, കരുണ നൽകുന്ന പത്താകുന്നു ആദ്യത്തെ പത്ത്. അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നാം എല്ലാം നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോ അടിമപ്പെട്ടവരോ ആയവരോട് ഏത് രൂപത്തിലാണ് പെരുമാറുന്നത്? അവർ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് അവരോട് ദയാവായ്പകൾ നാം കാണിക്കാറുള്ളത്. അവർ നമുക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ സ്വഭാവമാണ്. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു അവൻ്റെ ഔദാര്യമായിക്കൊണ്ട് അവന് ഭക്ഷണവും വസ്ത്രവും വിരിപ്പും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നിട്ടും അവനോട് എതിര് കാണിക്കുന്ന അടിമകളോട് അവൻ കരുണ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം എത്രമാത്രമാണ്! ഈ കാരുണ്യം അടിമകൾക്ക് ലഭിക്കണമെങ്കിൽ അടിമയിൽ നിന്ന് ഉണ്ടാവേണ്ട ചില സ്വഭാവ ഗുണങ്ങൾ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി പഠിപ്പിക്കുന്നത് ഇർഹമു മംഫിൽ അർള്, ഇർഹമുക്കും മംഫിസ്തമായ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ള സകലമായ മനുഷ്യരോടും ജന്തുക്കളോടും ജീവികളോടും സർവ വസ്തുക്കളോടും മനുഷ്യൻ കരുണയോടുകൂടെ പെരുമാറുമ്പോൾ ആകാശത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വതാല അവനോട് കരുണയോടുകൂടെ പെരുമാറുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് സ്വഹാബാക്കൾ പ്രവാചകർ പറഞ്ഞു, ഓരോ അടിമയും അവൻ്റെ അമലുകളെ കൊണ്ട് കർമ്മങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രവേശിക്കുക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങോ എങ്ങനെയാണ് പ്രവേശിക്കുക? അപ്പോൾ പറഞ്ഞു, എന്നെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരുണ കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കഴിയില്ല. അതിനുശേഷമാണ് ഈ വചനം പറയുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ഇവിടെയാണ് നോമ്പിലൂടെ നാം നേടിയെടുക്കുന്ന രണ്ടാമത്തെ പ്രധാന പോയിന്റിലേക്ക് വരുന്നത്. ഒന്ന്, എല്ലാ സകല വസ്തുക്കളോടുമുള്ള മനുഷ്യന്റെ വിശാലമായ കാഴ്ചപ്പാട്. അവനൊരു പ്രത്യേക വിശ്വാസിയായിരിക്കാം, അതിനെ അവിശ്വാസിയായിരിക്കാം, ശത്രുവായിരിക്കാം, മിത്രമായിരിക്കാം, യജന്തുവായിരിക്കാം, ഹിംസ ജന്തുക്കളായിരിക്കാം, എല്ലാവരോടും കരുണ എന്ന് പറയുന്ന ആ വിശാല മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് അവരോട് പെരുമാറാൻ കഴിയുക എന്നതാണ് നോമ്പ് നമുക്ക് നൽകുന്നത്. പക്ഷേ പലരോടും പകയും വിദ്വേഷവും ആക്രമണ സ്വഭാവവുമായി കൊണ്ട് നടക്കുന്നവർ പുറമേനി നടിക്കാൻ വേണ്ടി നോമ്പുകാരനാണെന്ന് പറയുന്നതിലും നോമ്പുകാരനോടുകൂടി ഭക്ഷണം കഴിക്കുന്നതും നോമ്പുകാരൻ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നതിലും ഒരു അർത്ഥവും ഇല്ല എന്ന് നാം സാന്ദർഭികം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ നോമ്പ് നമ്മുടെ ശരീരത്തെ, ജീവിതത്തെ, മനസ്സിനെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരോടും ഒരുപോലെ കാണാനുള്ള, ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറുവാനുള്ള, വിദ്വേഷമില്ലാത്ത ഒരു ജീവിത ചിട്ടയാണ് ഈ 30 ദിവസം കൊണ്ട് മുസ്ലിമിനെ, വിശ്വാസിയെ മാറ്റിമറിക്കേണ്ടത്. നോക്കൂ, നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ എത്രയോ മലീമസമായ സാഹചര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നവരുണ്ട്, വെട്ടിയും കൊന്നും കൊലവിളിച്ചും നടക്കുന്നവരുണ്ട്. എന്താണ് ഇവരെല്ലാം നേടാൻ പോകുന്നത്? ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, എന്നെ പോലെയുള്ള തെറ്റുകൾ അവനിൽ നിന്ന് സംഭവിക്കുന്നു എന്ന ബോധം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാനും മനുഷ്യനാണ്, അവനും മനുഷ്യനാണ്, അവനോട് ക്ഷമിക്കേണ്ടവനാണ് ഞാൻ എന്നുള്ള കേവല ബോധം കൂടി ഇല്ലാത്തതാണ് ഇതിനുള്ള പ്രശ്നങ്ങളെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കാരുണ്യത്തിന്റെ പത്തായ ഈ രണ്ടാമത്തെ ഒന്നാമത്തെ പത്തിലെ രണ്ടാമത്തെ ദിവസത്തിൽ നമ്മളൊന്ന് വിചാരിക്കണം, എന്റെ മനസ്സിൽ ഒരാളോടും, അയൽവാസിയാവാം, കുടുംബക്കാരനാവാം, കച്ചവടക്കാരനാവാം, ആരൊക്കെയാണെങ്കിലും, വിശ്വാസിയാവാം അവിശ്വാസിയാവാം,
എല്ലാവരോടും നല്ലൊരു മനസ്സോടുകൂടി പെരുമാറുമെന്നൊരു പ്രതിജ്ഞ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ തീർച്ച ഈ റഹ്മത്തിന്റെ പത്ത്, കരുണയുടെ പത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന ഈ പത്തിൽ തീർച്ചയായും നമ്മളും ഉൾക്കൊള്ളും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.